എല്ലാവർക്കും ജുറാസ് കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് മൊഡ്യൂളായ മാർജിനൽ കോസ്റ്റിങ്ങിലെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ആണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ, BEP ബ്രേക്ക് ഈവൺ പോയിൻ്റ്, അതേപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇവ മൂന്നും കാണുന്ന പ്രോബ്ലമാണിത്. വളരെ സിമ്പിളായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം കൂടെയാണിത്. നമുക്ക് ആ പ്രോബ്ലം ഒന്ന് നോക്കാം. സെയിൽസ് തന്നിട്ടുണ്ട്, 1 ലാക്ക് ആണ്. വേരിയബിൾ കോസ്റ്റ് 60,000 ഫിക്സഡ് കോസ്റ്റ് 30,000. നമ്മളോട് ഈ 3 ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് PV റേഷ്യോ, ബ്രേക്ക് ഇവൺ പോയിൻറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്നിവയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഒരു വട്ടം കൂടെ ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നമുക്ക് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 100,000. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതായത് നമുക്കിവിടെ സെയിൽസും തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. 100,000 രൂപയാണ് സെയിൽസ്, അതേപോലെ 60,000 രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമ്മൾ 100,000 നിന്ന് 60,000 മൈനസ് ചെയ്താൽ 40,000 വന്നു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം അതിൻ്റെ ഇക്വേഷനിലേക്ക് വീണ്ടും നിങ്ങൾ ചെല്ലുക. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു, 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എത്രയാണ് സെയിൽസ് തന്നിട്ടുള്ളത്? 100,000 രൂപയാണ്. 40,000 ഡിവൈഡഡ് ബൈ 100,000 ഇൻറ്റു 100. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 100,000 0.4 വരും. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40%. അപ്പോൾ നമുക്ക് PV റേഷ്യോ കിട്ടി 40%. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം, PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കാണുക? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അടുത്തതാണ് BEP. BEP കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഫിക്സഡ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 30,000 രൂപയാണ്. ദെൻ സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 100,000. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു, 40,000. അപ്പോൾ 30,000 ഇൻറ്റു 100,000 ഡിവൈഡഡ് ബൈ 40,000, 7,500 വരും. അതാണ് 75,000 വരും. അതാണ് BEP. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷനാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രസന്റ് സെയിൽസ് മൈനസ് BEP സെയിൽസ്. പ്രസന്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെയിൽസ്, അത് 100,000 രൂപയാണല്ലോ. BEP സെയിൽസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, 75,000 രൂപയാണ്. 100,000 75,000 മൈനസ് ചെയ്താൽ 25,000 മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ PV റേഷ്യോയും BEP മാർജിൻ ഓഫ് സേഫ്റ്റിയും കാൽക്കുലേറ്റ് ചെയ്തു. ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ നോട്ടാണോ നിങ്ങൾക്ക് ആവശ്യം, ആ സബ്ജക്റ്റിൻ്റെ നോട്ട് കമൻറ്റ് ചെയ്യുക. നമ്മൾ ടെലഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോട്ടും. അതേപോലെ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമാണെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെതാണോ വേണ്ടത് അത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ഈ വീഡിയോയിൽ നമ്മൾ PV റേഷ്യോ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ BEP കണ്ടുപിടിച്ചു, മാർജിൻ ഓഫ് സേഫ്റ്റിയും കണ്ടുപിടിച്ചു. PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ കാണാൻ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി. താങ്ക് യു.